മോർണിംഗ് ഷോയിൽ ഇന്നലെ ണം ചെയ്ത പല്ലാവൂരിലെ വിദ്യാർത്ഥിനി മധുബാലയ്ക്ക് സഹായവുമായി പ്രവാസി വ്യവസായി എൻ ബി പ്രശാന്തൻ പുതിയ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനും സഹായം നൽകുമെന്ന് പ്രശാന്തൻ അറിയിച്ചു പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ മധുബാല ഒറ്റമുറി കൂരയിലാണ് ഭീതിയോടെ കഴിഞ്ഞിരുന്നത് വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുകയാണ് നിഖിൽ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാനും ഹാഷ്മിയും ഇവിടെ മോർണിംഗ് ഷോ അവതരിപ്പിക്കുമ്പോൾ നിഖിലിന്റെ ആ പാക്കേജ് കണ്ടു ഞങ്ങൾ അതുപോലെ സഹായം കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷയിലാണ് വായിച്ചത് എന്തായാലും സഹായം കിട്ടിയിരിക്കുന്നു നിഖിലിനും അഭിനന്ദനം ഈ ഓട്ടപ്പാച്ചിലിനിടെ വാർത്തകൾക്കായിട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഇത്തരം വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്താണ് ഇപ്പോഴത്തെ ആ സന്തോഷം എന്ന് പറയൂ തീർച്ചയായും ഇന്നലെ ആ വാർത്ത നമ്മൾ മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ഒരുപാട് പേർ ബന്ധപ്പെട്ടു നമ്മൾ വിളിക്കുന്നവർക്കെല്ലാം തന്നെ ആ കുടുംബത്തിന്റെ നമ്പറും മറ്റും കൈമാറി വസായിട്ടുള്ള എൻ ബി പ്രശാന്തൻ അദ്ദേഹം ബഹ്റൈൻ പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് തൃശൂർ ചേറ്റുവ സ്വദേശിയാണ് നേരത്തെ വയനാട്ടിലെ ഇരുളത്തുള്ള ഡോക്ടർ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുന്ന രാഖി എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയും അദ്ദേഹം ട്വൻ്റി ഫോറിൻ്റെ എഫ് എഫ് സി ക്ലബ്ബ് വഴി ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് വഴി സഹായം കൈമാറിയിരുന്നു അദ്ദേഹം തന്നെയാണ് വീണ്ടും ഈ നല്ല പ്രവൃത്തിയുമായി മുന്നോട്ട് വരുന്നത് എൻ പി പ്രശാന്തൻ ഇന്നലെ വൈകീട്ടോടു കൂടി തന്നെ ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപ ഈ മധു മധുബാലയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി അദ്ദേഹം പറയുന്നത് പുതിയൊരിടത്ത് ഈ കുടുംബം ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിനുള്ള സഹായവും താൻ നൽകും ഇത് പഠന ചെലവിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള തുകയാണ് എന്നുള്ളതാണ് മറ്റൊരുപാട് പേർ എന്താ നമ്മുടെ ഫേസ്ബുക്കിലടക്കം ഈ കമന്റ് ബോക്സിൽ വന്ന് ഈ കുട്ടിക്ക് സഹായം നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അത്രയധികം വിഷമിപ്പിക്കുന്നതായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച കാരണം കേവലം ഒരു രണ്ടാൾക്ക് പോലും വിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനുള്ളിലാണ് അഞ്ചു പേർ കഴിയുന്നത് ഈ മധുബാല മാത്രമല്ല മധുബാലയുടെ അച്ഛൻ അമ്മ അതോടൊപ്പം തന്നെ സഹോദരി ഇരുപത്തിയാറ് വയസ്സുള്ള സഹോദരൻ ഇവരൊക്കെ ഒരൊറ്റ മുറിയിലാണ് നിൽക്കുന്നത് അതിനുള്ളിലാണ് പാചകം നടക്കുന്നത് ആ കുട്ടി പറഞ്ഞ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യം എല്ലാം ിൽ ചേരുകയാണപ്പാ മധുബാലയുടെ സന്തോഷവും നോക്കുന്നു കേൾക്കാം ഹലോ ഹലോ ഗുഡ് മോർണിംഗ് കേൾക്കാമോ ആ ഞങ്ങക്ക് വളരെ സന്തോഷമുണ്ട് മിടുമിടിക്കയാണ് അപ്പൊ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ നമ്മുടെ നിഖിൽസായിട്ടും റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇപ്പൊ സഹായമൊക്കെ കിട്ടി നല്ല സന്തോഷിക്കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ടോ അപ്പൊ ആ പഠിക്കുന്നുണ്ട് കൂടുതൽ പഠിക്കാനുള്ള പ്രോത്സാഹനമായിരുന്നു ഇന്നലെ നികിലേട്ടം വന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിക്കാനുള്ളതും പിന്നെ നല്ല ന്യൂസിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഹായങ്ങളും അപ്പൊ നിങ്ങളോട് ഒരുപാട് നന്ദിയാ പറയാനുള്ളത് നമുക്ക് നന്ദി എന്നുള്ളതിനേക്കാളും സ്നേഹമാണ് മധുബാല നമുക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യങ്ങളിലും മധുബാലയുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമാണ് നമുക്ക് മോള് നന്നായി മിടുക്കിയായി പഠിക്കുക ഇനിയും ഒരുപാട് പേര് ഇതുപോലെ സഹായം നിങ്ങളിലേക്ക് എത്തിക്കും കാരണം നമുക്ക് പഠിക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം കൂടിയാണ് ഇവരുടെയൊക്കെ ഒരു സ്നേഹമല്ലോ അപ്പോൾ ഏതായാലും കൂടുതൽ പേര് ഇത് കാണട്ടെ കണ്ടിട്ട് മധുബാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളടക്കമുള്ളവർ അതിനു വേണ്ടി ഒരു ശ്രമവും നടത്തും മോള് നന്നായി പഠിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക വളരെ പോസി

ഇവിടെ ഇന്നലെ കണ്ടല്ലോ എല്ലാവരും ന്യൂസിൽ കണ്ടല്ലോ ആ വീട്ടിലിരുന്നിട്ടാ ഞാൻ പഠിക്കാം എനിക്ക് വീട്ടില് രാത്രി പത്ത് മണി വരെ ഞാൻ ഇവിടെ ഇരുന്നാ പഠിക്കാം ശേഷം ഞാൻ തറ ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് തറവാട്ടിൽ കിടക്കാൻ പോകുക കാരണം വീട്ടിലെല്ലാം അച്ഛൻ ഏറ്റൻ പിന്നെ മേമ അനിയത്തി എല്ലാവരും ഉണ്ട് അപ്പൊ ഇവിടെ സൗകര്യം കുറവാണ് അതുകൊണ്ട് തറവാട്ടിൽ അമ്മായിട്ടടുത്താ പോയി കിടക്കാം ശരി എന്തായാലും മധുബാല ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാണ് ഞങ്ങൾക്കും പ്രചോദനമാണ് കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നന്നായി നമുക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റും പക്ഷേ മധുബാല ഒരു കാര്യമേ ഉള്ളൂ നല്ലൊരു സിവിൽ സർവീസ് ഓഫീസറാകുക അഴിമതിയുടെ പാതയിലേക്ക് ഒരിക്കലും ആ വഴി പോകാതില്ല എന്നൊരു പ്രതിജ്ഞ ഇപ്പ തന്നെ ഇതുപോലെയുള്ളവരെയാണ് നമ്മുടെ നാടിന് ആവശ്യം അല്ലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കഷ്ടപ്പെട്ട് വളരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ കണ്ണിലെ ഒരു തുള്ളി കണ്ണുനീര് നമുക്ക് വേഗം ഹൃദയത്തിൽ അറിയാൻ കഴിയും അപ്പൊ മധുബാല അങ്ങനെയുള്ള ഒരാളായിട്ട് വളരട്ടെ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട്സ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും എല്ലാ രീതിയിലും മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു സന്തോഷം പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ മോൾക്ക് തീർച്ചയായിട്ടും ഇതിനുവേണ്ടി എന്നെ സഹായിച്ചത് എന്റെ കുടുംബവും എന്റെ ഗുരുനാഥന്മാരൊക്കെയാണ് ആദ്യം അവരോടും പിന്നെ ദൈവത്തോടും എനിക്ക് നന്ദി പറയാനുണ്ട് പിന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ന്യൂസ് ചാനലിൽ നിന്ന് മെഗിലായിട്ടിലും ഇന്നലെ യു ടി വി ന്യൂസ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട് അറിഞ്ഞിട്ട് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളുടെ മനസ്സിനോടൊക്കെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ആദ്യം നന്ദി പറയാണ് അതുപോലെ ഒരു കാര്യം കൂടി പറയാം മോള് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ അങ്ങനെ വിചാരിക്കേണ്ട കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങളാണ് അപ്പം ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതുപോലെ ഓരോ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും പെടുന്നതാണ് അപ്പം അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അപ്പം ആരെങ്കിലും ഒക്കെ നമ്മുടെ സ്വപ്നങ്ങളുടെ കൂടെ യാത്രയ്ക്ക് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മോൾ ആദ്യം നന്ദി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് മധുബാല മോൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും